ചെറിയ പ്രായപൂർത്തിയാകാത്ത പലര് വരെ ഗർഭിണിയാകുമോ പറ്റുകയോ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിലുണ്ട്. നമസ്കാരം. വ്യാജ പോക്സോ കേസ് കൊടുത്ത രണ്ട് യുവാക്കളുടെ ജീവിതം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞ നടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. നട്ടാൽ കിളിക്കാത്ത നുണകളും വ്യാജ പരാതികളും ഒപ്പം നിൽക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ എളുപ്പം സാധിക്കുമെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ആരെയും വേട്ടയാടാനും അഴിക്കുള്ളിലാക്കാനും കഴിയുമെന്ന പച്ച പരമാർത്ഥം തെളിവ് സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഇവരിങ്ങനെ ഭയങ്കര വ്യഭിചാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളതിന് പറയാൻ കൊള്ളില്ല. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് നിന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ നാണക്കേട്. അത്ര മേശമായ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കണേ. തൃശൂർ മുരിയാട് ആസ്ഥാനമായുള്ള എംപറർ ഇമ്മാനുവൽ എന്ന ക്രൈസ്തവ സഭയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അടുത്ത കാലത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചിലർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. നടക്കുന്നത് ഈ കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ഗുണ്ടായിസം, ഈ തീവ്രവാദം പഠിപ്പിക്കും. ഈ കല്യാണം കഴിക്കാത്ത പിള്ളേരുടെ ഇടയിലൊക്കെ ഈ നവീൻ എന്ന് പറഞ്ഞ ഒരാളാണ് യൂത്തിൻ്റെ ഇത്. യൂത്തിന് അവനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കലും പരിപാടിയും അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള അനാസാസ്യങ്ങൾ നടക്കുന്നു യൂത്തിന്റെ ഇടയിൽ. ഇവര് തുണിയൊക്കെ പൊക്കി കാണിക്കുക, പിള്ളേരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനൊക്കെ വന്നിരുന്നു. എന്നിട്ട് അവർക്ക് കേസ് കൊടുത്തിട്ട് പോസ്കോ കേസൊക്കെ ആയിട്ട് എടുത്തു, പക്ഷെ ഇവര് വിട്ടു. പിള്ളേരെ നേരെ ഉപദ്രവങ്ങള്, പിള്ളേരെ എന്നെയൊക്കെ ഇവര് എല്ലാ ലൈംഗികമായിട്ടൊക്കെ ഇവര് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളെ ഭക്ഷണത്തില് നമുക്ക് ഈ ടെൻഷനൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ഡോസ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്, ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡോസ് മരുന്ന് തരുമല്ലോ, പെട്ടെന്ന് ഒരു മരണമോ അങ്ങനെയൊക്കെ വന്നാല് ആ മരുന്ന് ഇവര് ഹൈ ഡോസില് നമ്മുടെ ഭക്ഷണത്തിൽ. അവിടെ ബാബു എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് മെന്റലിന് ചികിത്സിക്കുന്നത്, അയാള് ഹൈ ഡോസ് മരുന്ന് നമുക്ക് തരും. നമുക്ക് ചിന്താശക്തി ഇല്ലാണ്ടാവുകയാണ്. നോക്കുക, എംബർ ഇമ്മാനുവൽ എന്ന സഭയ്ക്കുള്ളിൽ ലൈംഗിക വൈകൃതങ്ങളാണെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ തമ്മിൽ ലൈംഗിക ബന്ധം നടക്കുന്നുണ്ടെന്നും പോക്സോ കേസിൽ ഈ സഭയിലെ അംഗങ്ങൾ പ്രതികളാണെന്നുമൊക്കെയാണ് ഷാൻഡി എന്നു പേരുള്ള ഈ സ്ത്രീ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഇവരെപ്പോലെ മറ്റു ചിലരും ഈ സഭയ്ക്കെതിരെ സമാന ആരോപണങ്ങൾ ഉന്നയിച്ച് ഓൺലൈൻ ചാനലുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരീ പറയുന്ന എല്ലാ ആരോപണങ്ങളുടെയും അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോക്സോ കേസ്, അതിന്റെ വാസ്തവം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവുക. ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഈ കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു. വിധിപ്രസ്താവത്തിൽ ഉടനീളം എംബർ ഇമ്മാനുവൽ സഭയിലെ അംഗങ്ങളായ വെറും 22, 24 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കൾക്കെതിരെ വ്യാജ പരാതി നൽകിയതിന്റെ വിശദാംശങ്ങൾ തെളിഞ്ഞു കാണാം. പോക്സോ പരാതി നൽകിയ കുട്ടികൾക്കോ കുട്ടികളുടെ അമ്മയായ സ്ത്രീക്കോ സംഭവം നടന്ന തീയതിയോ സമയമോ എന്തിന് എവിടെ വെച്ചാണ് സംഭവം നടന്നത് എന്ന് പോലും പറയാൻ സാധിച്ചിട്ടില്ല. ഇരകളായ പെൺകുട്ടികളുടെ അമ്മയും പ്രതികളാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ ഹൗസിംഗ് കോളനിയിലുള്ള മറ്റുള്ളവരും തമ്മിൽ കാലങ്ങളായി നിരവധി പരാതികളും തർക്കങ്ങളും അതിന്മേൽ FIR ഒക്കെ നിലവിലുണ്ട്. ആ കേസുകളൊക്കെയും കോടതി മുമ്പാകെ ഒത്തുതീർപ്പായിട്ടുണ്ട് എന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷിച്ചിരുന്നു. അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ലാത്ത പീഡന പരാതി മുൻവൈരാഗ്യത്താലും പിന്നീടുള്ള ആലോചനയാലും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും കോടതി വ്യക്തമായി കണ്ടെത്തി. എന്ന് മാത്രമല്ല, ഇത്തരം പീഡന പരാതികളിൽ ഇരകളുടെ മൊഴികൾ വിശ്വാസയോഗ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റ് സാങ്കേതികത്വങ്ങളെല്ലാം മാറ്റിവെച്ചായാലും കോടതി ഇരകൾക്ക് അനുകൂലമായി നിലപാടെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ല. അതിന് കാരണം ഇരകളുടെയോ അമ്മയുടെയോ മൊഴികളെ വിശ്വാസയോഗ്യമായി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് കോടതി ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ വ്യക്തമായി നിരീക്ഷിച്ചിട്ടുമുണ്ട്. അതായത്, ഇല്ലാത്ത ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ വ്യാജമായി കെട്ടിച്ചമച്ച ഒരു പോക്സോ കേസും പൊക്കിപ്പിടിച്ചാണ് ഷാൻഡി എന്ന ഈ സ്ത്രീ അടക്കം എംപറർ ഇമ്മാനുവൽ എന്ന ക്രൈസ്തവ സഭയ്ക്കെതിരെ നിലകൊണ്ടത് അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂകൾ നൽകിയത് എന്ന് ചുരുക്കം. ഈ കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ തന്നെ കത്തോലിക്ക സഭയ്ക്ക് എംപറർ ഇമ്മാനുവൽ സഭയോടുള്ള തർക്കമാണ് ഇത്തരമൊരു പരാതിക്ക് പിന്നിൽ എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. നോക്കുക, ചാനലുകളിൽ എംപറർ ഇമ്മാനുവൽ സഭയ്ക്കെതിരെ നുണകൾ പറഞ്ഞ അതേ സ്ത്രീ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണൂക്കാടനൊപ്പം
എംപറർ ഇമ്മാനുവൽ സഭയ്ക്കെതിരായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഇത് ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. ഇനി ഇതേ സ്ത്രീ ഹിന്ദു മഹാസഭ എന്ന സംഘടനയുടെ നേതാവ് രഞ്ജിത് രവീന്ദ്രൻ എന്നയാൾക്കൊപ്പം എംപറർ ഇമ്മാനുവൽ സഭയ്ക്ക് മുന്നിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയും മുൻനിരയിൽ തന്നെ ആളുണ്ട്. ഈ പരിപാടിയിൽ വെച്ച് ബാബറി മോഡലിൽ എംപറർ ഇമ്മാനുവൽ ചർച്ച് പൊളിച്ചു കളയുമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ഈ രഞ്ജിത് രവീന്ദ്രന്റെയും കൂട്ടാളിയുടെയും പേരിൽ പോലീസ് ജാമ്യമില്ലാ കേസ് ചുമത്തുകയും ചെയ്തിരുന്നു. അതായത് ഒരേ സമയം ഒരേ നുണകളുമായി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിലും ഹിന്ദു ഐക്യവേദിക്കൊപ്പവും കത്തോലിക്ക സഭാ നേതൃത്വത്തിനൊപ്പവും പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ത്രീ അടക്കമുള്ളവരുടെ ഉദ്ദേശം അത്ര വെടിപ്പല്ല എന്ന് സാരം. അതുതന്നെയാണ് കോടതിയും ഇപ്പോൾ പോക്സോ കേസ് പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവിലൂടെ അരക്കിട്ടുറപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ട ഒരു വകുപ്പ്, ഒരു നിയമം, അതുപ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇരകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു സാഹചര്യം, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വ്യാജ പരാതി കൊടുത്ത് ആ പരാതി വെച്ചുകൊണ്ട് ആ സഭയ്ക്കെതിരെ, അതായത് എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന സഭയ്ക്കെതിരെ വ്യാപകമായി ദുരാരോപണങ്ങൾ ആരോപിച്ച് നടന്ന ആളുകൾ ദാ ഇപ്പോൾ സത്യം വന്നപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. ഈ ഒരു കേസും പൊക്കിപ്പിടിച്ചാണ് ഇത്രയും കാലം ഈ സഭയ്ക്കെതിരെ ഇവരെല്ലാം വേട്ടയാടലുകൾ നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ ഈ കേസ് ഒന്നുമല്ലാതായിരിക്കുന്നു. അപ്പോൾ ഇവർ ഇത്രയും കാലം പറഞ്ഞു നടന്ന കള്ളങ്ങൾ അതിപ്പോഴും പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്, യൂട്യൂബിൽ കിടക്കുകയാണ്, ഓൺലൈനിൽ കിടക്കുകയാണ്. അതൊക്കെ ഇപ്പോഴും ആ സഭയ്ക്കും അതിലെ അംഗങ്ങൾക്കും ഈ കേസിൽ ഇത്രയും കാലം പ്രതിയാക്കപ്പെട്ട ആ രണ്ട് യുവാക്കൾക്കും ഉണ്ടാക്കുന്ന ഡാമേജ്, മാനഹാനി ചെറുതല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദുരന്തപൂർണമാണ് അവസ്ഥ. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം ദുരുപയോഗം ചെയ്ത് ഒരു ക്രൈസ്തവ സഭയെ തകർക്കാൻ വേണ്ടി ഹിന്ദു മഹാസഭ എന്നൊക്കെ പറയുന്ന സംഘടനയുടെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് അതിനൊപ്പം കത്തോലിക്ക സഭയും മിക്സ് ചെയ്തിട്ട് ഇവരൊക്കെ നടത്തുന്ന അക്രമങ്ങൾ, അതിക്രമങ്ങൾ എത്രത്തോളം ഭീകരമാണ്. ഇതിനൊക്കെ എതിരെയാണ് സമൂഹം പ്രതികരിക്കേണ്ടത്, നടപടികൾ ഉണ്ടാകേണ്ടത്.